എവിടെ പോയാലെന്താ? വരുമ്പോ കുട്ടിക്ക് എന്തൊക്കെ കൊണ്ടുവരും? ബാക്കി എല്ലാരല്ലേ ഇവിടെ മോനെ നോക്കാൻ. ഞാൻ ബോർഡിംഗ് പോവൂല. ബോർഡിംഗ് എന്താ, നല്ല സ്ഥലമല്ലേ, കളിക്കാൻ എത്ര കുട്ടികളാ. പിന്നെ വെക്കേഷൻ ഇങ്ങോട്ട് വരാലോ, നമുക്കിവിടെ സുഖമായിട്ട് കളിക്കാം. നല്ല കുട്ടിയായിട്ടിരുന്നാലേ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കൂ. ഇങ്ങോട്ട് വരാൻ ഇഷ്ട? അമ്മച്ചിരമ ഇഷ്ടായോ? എന്നെ അമ്മച്ചിരമ്മയുടെ സ്കൂളിൽ ചേർത്താ മതി. ഏയ്, അവിടെ കുട്ടിക്കൊന്നും പറ്റില്ല. കുട്ടിക്ക് നല്ല ടൈയും കോട്ടും ഒക്കെ ഇട്ട് പോണ നല്ല സ്കൂളില്. ബാവക്കുട്ടൻ, ചെറിയ മിനി ബാവക്കുട്ടനെ വിളിക്കും. അങ്ങനെ വിളിക്കണ ഇഷ്ടാണ്. ആ പേരാണ് രസം അല്ലേ? അമ്മ ചെറിയമ്മന്നൊക്കെ നീട്ടി വിളിക്കുന്നത് ബാവക്കുട്ടന് കഷ്ടമാവില്ലേ? നമ്മൾ രണ്ടാളും മാത്രമായി ഓരോന്ന് കളിക്കുമ്പോ അമ്മ എന്ന് വിളിച്ചാ മതി. മറ്റേത് മമ്മി, ഞാനും അമ്മ തന്നെയല്ലേ, വിളിക്കില്ലേ? അങ്ങനെ വിളിക്കില്ലേ? ഇനി അമ്മ പത്തം എണ്ണുമ്പോഴേക്ക് ബാവക്കുട്ടൻ ഉറങ്ങോ? നോക്കട്ടെ, 1, 2, 3, 4, 5, 6, 7. ഉറങ്ങി, ഞാൻ രാജാത്തിന്റെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്താം. ഉറങ്ങട്ടെ, പാതിരാക്ക് ഉറക്കത്തിൽ ഇടയ്ക്ക് എഴുന്നേറ്റിരിക്കും, അപ്പം തട്ടി കൊടുത്താൽ മതി. അവനിഷ്ടമല്ല, എന്നാലും ബോർഡിംഗിലാക്കേണ്ടി വരും. അടുത്ത് നളിനി പോവാണല്ലോ. എങ്ങോട്ട്? മോനെന്താ പറഞ്ഞു? പോകുന്നത് അമേരിക്ക. പഠിപ്പ്, ഗവേഷണം, കൂട്ടത്തിൽ ഉദ്യോഗം. എത്ര ദിവസം? ദിവസമല്ല, 2 കൊല്ലം. തുടക്കത്തിൽ ചിലപ്പോ നീണ്ടുപോകും. അപ്പോൾ? അപ്പോഴെന്താ, ഞാനിവിടെ തന്നെ. നീ എവിടെ ആയിരുന്നു? ഞാൻ വന്നിരിക്കുന്നു അറിയിക്കാൻ ഒച്ച വെച്ച് അച്ഛനോട് സംസാരിച്ചിട്ടും പുറത്ത് കണ്ടേ. അതെ, ഇപ്പൊ പഴയ ആളല്ലല്ലോ, ഉദ്യോഗസ്ഥൻ വന്നിരിക്കാണ്. അപ്പൊ ഭയഭക്തി ബഹുമാനങ്ങളോടെ അകന്നു നിൽക്കണം. കത്തരണം കിട്ടില്ലേ? കിട്ടി. ശമ്പള കണക്കും ചെലവിന്റെ കണക്കും ഉള്ള കത്ത് വേറെ വെച്ചിട്ടുണ്ട്. ആ ബഡ്ജറ്റ് ഞാൻ ഇരുന്നൊന്ന് പരിഷ്കരിക്കുന്നുണ്ട്. ചിലതൊക്കെ ഒന്ന് വെട്ടിക്കുറക്കണം. അല്ല, എന്താ ഇത് കഥ? സിഗരറ്റുമായി കിട്ടുന്നത് 120. ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഭക്ഷണ ചെലവ് വകയില് സംഖ്യ കൂട്ടണം. സന്തോഷായി, 3 അമ്പലത്തിലും ഞാൻ കേമമായി വഴിപാട് കഴിച്ചു. നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി. എന്റെ ഭാഗ്യം ഞാൻ പറയുന്നില്ല. അസിസ്റ്റന്റിന്റെ പോസ്റ്റിനായിരുന്നു ഇന്റർവ്യൂ. മാനേജിംഗ് ഡയറക്ടർ നരി പോലത്തെ ഒരാൾ, മുരളലാണ് അധികം. വൈകുന്നേരം വീണ്ടും വിളിച്ചു, രാത്രി വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോ വളരെ സോഫ്റ്റ്. അതൊന്നും എനിക്ക് എഴുതിയില്ലല്ലോ. അച്ഛന്റെ ചെറുപ്പകാലത്തെ സ്റ്റുഡന്റാ. അദ്ദേഹത്തിന്റെ അച്ഛൻ നിന്റെ സ്കൂളിനടുത്തുള്ള രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ആയിരുന്നിട്ടുണ്ട്. 2 കൊല്ലം ഈ ഭാഗത്ത് താമസിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കാ താമസം. ചായ തന്നു. ഓഫീസർ ട്രെയിനിയായിട്ട് ചേർന്നോളാൻ പറഞ്ഞു. ഭാര്യ മക്കളൊന്നുമില്ലേ? ഭാര്യ ക്യാൻസർ ആയിട്ട് മരിച്ചു. ഒരു മകൻ കാർ ആക്സിഡന്റിലും. ഒരു മകളുണ്ടെന്ന് തോന്നുന്നു. ദൂരെ എവിടെയാണ്? ഒറ്റയ്ക്കൊരു വലിയ വീട്ടിൽ. അച്ഛനെ വലിയ ബഹുമാനം, അതാ തമാശ. അമ്മാവും പഠിപ്പിച്ചിട്ടുണ്ടാച്ച തല്ലും കിട്ടിയിട്ടുണ്ടാവും. തല്ലും അങ്ങനത്തെ ശിഷ്യന്മാരില്ല. കിട്ടി. അതും പറഞ്ഞ അദ്ദേഹം ഉറക്കെ ചിരിച്ചു. ആദ്യമായിട്ട് ചിരിച്ചുകൊണ്ടത് അപ്പോഴാ. പഠിക്കാനാണല്ലോ തല്ലി കിട്ടിയത്. നെല്ലിവരത്തേക്ക് അറിയുന്നു. അമ്മാവൻ ഇനി സെറ്റുകാരോട് പറയാൻ ഈ ഒരു വിഷയം മതി കുറെ കാലത്തേക്ക്. ശമ്പളം വാങ്ങിയ ദിവസം 2 പാന്റിനും ഷർട്ടിനും തുണി എടുക്കാൻ കടയിൽ കയറി. അപ്പോഴാണ് ഉദ്യോഗസ്ഥനായിട്ട് നിന്നെ കാണാൻ ആദ്യമായിട്ട് വരില്ലെന്ന കാര്യം ഓർമ്മ വന്നു. ചുമ്മാ വാങ്ങി. എനിക്കിതുവരെ ഒരാളും ഒന്നും തന്നിട്ടില്ല. ഒരു വിഷ്കീനായിട്ടും കൂടെ കിട്ടിയ ഓർമ്മയില്ല. ആദ്യമായിട്ടാ എനിക്ക് വേണ്ടിട്ടൊന്ന് വാങ്ങാൻ. പക്ഷെ വേണ്ടിയിരുന്നില്ല രാജേട്ടാ,
മിക്കവാറും ക്വാർട്ടേഴ്സ് കിട്ടും, അത് പ്രോബ്ലം അല്ല. എന്നെ ഓർമ്മ ഒന്നുമല്ലോ, അത് മതി. പണിയുണ്ട്, പിന്നെ വരാം. അച്ഛൻ പെട്ടെന്ന് കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം, പിന്നെ നിന്റെ ക്വാർട്ടേഴ്സ് ഓഫീസൊക്കെ ഒന്ന് കാണാം. പിന്നെ ബാലേന്ദ്രന്റെ, നിന്റെ മാനേജിംഗ് ഡയറക്ടർ പുള്ളിക്കാരന്റെ എഴുത്തുണ്ടായിരുന്നു എനിക്ക്. ഈ വഴിക്ക് പോകുമ്പോ മാഷ് ഇവിടെ വരണമെന്നൊക്കെ. കത്തെഴുതിയ കാര്യമൊന്നും പറഞ്ഞില്ല. ആ, നമുക്ക് നാളെ ഓഫീസിൽ പോകുമ്പോ കാണാം. ഞാൻ വന്നിട്ടുണ്ടെന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. പഴയ ഒരു ഓർമ്മ വെച്ച് ഒരു വലിയ ഉപകാരം ചെയ്ത ആളല്ലേ. ഇക്കാലത്ത് ആർക്കാ അങ്ങനെ ഒരു ഗുരുഭക്തി തോന്നുക. ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞേക്ക്. മകള് ഉദ്യോഗത്തിനൊന്നും പോണില്ലാന്ന് വെച്ചാണോ? ഏയ്, ഇവരുടെ പഠിപ്പ് തീരില്ലല്ലോ. എം എസ് സി കഴിഞ്ഞപ്പോ സയൻസ് ജേർണലിസ്റ്റിന്റെ ഡിപ്ലോമ, ഇപ്പൊ റിസർച്ചിനായി ബാംഗ്ലൂർ. പഠിപ്പ് തന്നെ കാര്യം. ആ, അതിലും വലിയ എന്ത് തരായ ലോകത്തില്. ഇവനെയും മൂത്തവളെയും ഞാൻ കഴിയുന്നത് പഠിക്കും. അതൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചു. ഞാൻ പിന്നിരുന്നോളാം. I am fine, thank you. രാത്രി എഴുന്നേറ്റു, ഞങ്ങൾ അല്പം പതുക്കിയ. കമ്പനി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു ഓഫീസിന്റെ ചാർജ് രാജിന് കൊടുക്കാം. എഫിഷ്യന്റ് ആണ്, ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. എന്തോ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു കൊടുക്ക. സ്വന്തം ഒരു മകനെ പോലെ വേണ്ടപ്പെട്ട ശകാരിക്കുക. ഞാനൊരു പഴയ നാടൻ മാഷാണ്. എന്റെ ട്രെയിനിങ് ഒക്കെ ഒരു വകയായിരിക്കും. ആ ട്രെയിനിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ അസറ്റ്. രാജൻ, മാസ്റ്റർ ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. യു പുഷ്, എന്റെ കാർ എടുത്തോളൂ. ഓഫീസുകാർ ഇവിടെ കിടക്കട്ടെ. ശരി. ഞാൻ നീ നടന്നോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഡോക്ടർ കണ്ടേ? കണ്ടു. ബാലേന്ദ്രൻ തന്നെ കൂടെ വന്നു, എല്ലാ ടെസ്റ്റും നടത്തി. കണ്ണിന്റെ മാത്രമല്ല, ഹാർട്ടിന്റെ, പ്രഷറിന്റെ ഒക്കെ ബാലേന്ദ്രന്റെ ഏർപ്പാടായിരുന്നു. കണ്ണിന് ഓപ്പറേഷൻ വേണം, അതിന് ടൈം ആയിട്ടില്ല. ബാക്കി ശരീരത്തിന് ഒരു തകരാറുമില്ല. നല്ല വിനയം, നല്ല തറവാടിത്തം. പഠിച്ച കുട്ടികളെ കാലത്ത് ഇങ്ങനെ കാണാൻ പ്രയാസ. ആ കുട്ടി നളിനിയേ, നിന്റെ ഏടത്തെ വിശാലം ഒന്ന് കണ്ടു പഠിക്കട്ടെ. പിന്നെ വളഞ്ഞ് മൂക്ക് പിടിക്കാണ്ട് ബാലേന്ദ്രൻ കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറഞ്ഞു. അതാ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇതൊന്നും നടന്നില്ലെങ്കിലും മാസ്റ്ററോടുള്ള സ്നേഹം, ബഹുമാനം ഒക്കെ എന്നും ഉണ്ടാവും. നടന്നാ കൂടുതൽ സന്തോഷം. അപ്പറഞ്ഞതിലാണ് യഥാർത്ഥ യോഗ്യത. ഞാൻ സമ്മതിച്ചു. എന്ത് കല്യാണം? നിനക്ക് 28, നളിനിക്ക് 25. നക്ഷത്രവും കുഴപ്പമില്ല. ജാതകം വേണമെങ്കിൽ ഒരു ചടങ്ങിന് പിന്നെ നോക്കാം. എനിക്ക് നിർബന്ധമില്ല കേട്ടോ. എന്തോ എനിക്ക് അങ്ങനെ ദൈവാധീനുണ്ട്. ദൈവാധീനം തന്നെ. ബാലേന്ദ്രൻ എങ്ങനെയെന്ന് തോന്നാൻ, വേറെന്താ? ഒരു റിട്ടയർഡ് സ്കൂൾ മാസ്റ്റർ മകൻ. നമ്മുടെ വീട്ടിൽ എന്ത് കോപ്പാള്ളത്. മുകളിലെല്ലാം കണ്ടിരിക്കുന്ന ഒരാളാണ് ഒക്കെ നിശ്ചയിക്കണമെന്ന് വിചാരിച്ച് അഹങ്കരിക്കാതെ ശിരസ് കുനിച്ച് ഭാഗ്യം ഏറ്റുവാങ്ങണം. എന്താ നിനക്കൊരു ചിന്ത? ഏ, ഒന്നുമില്ല. ഈശ്വര,
കിടന്നോ. ഞാൻ രാവിലെ ആ ഏഴരയുടെ വണ്ടിക്ക് പോകും, അതാ സൗകര്യം. കാറിൽ അയക്കാന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. ഹേ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അവരൊരു ദിവസം അങ്ങോട്ട് വരേണ്ടി വരും, ഒരു നാട്ടു നടപ്പിന്. ആ, ഞാനത് ബാലേന്ദ്രനായിട്ട് കത്തറപാട് നടത്തി നിശ്ചയിച്ചോളാം. അച്ഛനൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒറ്റക്ക് നിശ്ചയിച്ചാലോ? വേറെ ആരോട് പറയാൻ? വിശാലത്തിനോടും കൂട്ടനോടും ഒന്ന് പറയണം. ആ, സീതാലക്ഷ്മിക്ക് ഒന്ന് എഴുതണം. വേറെ ആരോട് പറയാൻ? എനിക്ക് സമ്മതമാണെന്ന് ചോദിക്കാൻ അച്ഛൻ മറന്നു. എന്റെ ഭാഗ്യെന്നോ എന്റെ അമ്മ ചെയ്ത സുഹൃത്തെന്നോ എന്താ പറയേണ്ടത്? ഞാൻ എന്റെ മഹത്വമല്ല, ഒരു പക്ഷേ നീ കാരണായി വലിയൊരു സ്ഥാനം ആൾക്കാരുടെ ഇടയിൽ എനിക്ക് കിട്ടാൻ മരിച്ചു പോയവരുടെ പ്രാർത്ഥന ഉണ്ടാവും. നിനക്കെതിലും വലിയത് എന്താ ഇനി നേടാനുള്ളത്? വിശാലം, സീതാലക്ഷ്മി എല്ലാവർക്കും ഇതിലും മീതെ എന്താ സന്തോഷം ഉണ്ടാവും വേണ്ടത്? അച്ഛൻ, വിശാലർത്തി, സീത, പിന്നെ ഞാൻ, ഇവരെ കൂടാതെ ഒരാൾ കൂടെ ഉണ്ടല്ലോ അച്ഛാ നമ്മുടെ കൂട്ടത്തില്. വേറെ ആരെനിക്ക്? നിന്റെ അളിയന്മാർക്ക് മാമൂലെന്ന് എഴുതണം, അത്ര തന്നെ. ഒരാളെ വിട്ടുപോയി, കൃത്യമായി വീട്ടുപണി, അച്ഛന്റെ ശുശ്രൂഷ, കൃത്യമായി അച്ഛനെ പണം എണ്ണി ഏൽപ്പിക്കൽ, ഇതെല്ലാം യന്ത്രം പോലെ ചെയ്യുന്ന ഒരാൾ. അതച്ഛൻ മറന്നു. അമ്മക്കുട്ടി, എം എ എം ബി ഒക്കെ പഠിച്ച ഓഫീസറെ എലിമെന്ററി സ്കൂളിലെ മിസ്റ്റർസിന് ആരെങ്കിലും ആലോചിക്കോ? കാര്യം എന്റെ മരുമകളാണ്, അവൾ അങ്ങനെ ചിന്തിക്കോ? അവൾ അത്ര ബുദ്ധിയില്ലാത്തതൊന്നുമല്ല. ഞാനിവിടെ എത്തിപ്പെട്ടതിന് ആരാ സഹായിച്ചത്? അത് മറക്കാൻ പറ്റില്ലല്ലോ. ദൈവാനുഗ്രഹം അമ്മക്കുട്ടിയുടെ രൂപത്തിലാണ് നമ്മുടെ വീട്ടിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്, അത് അച്ഛനെ മറക്കരുത്. സൗകര്യത്തിലെ വല്ല ചെറിയ ഉദ്യോഗമുള്ള നല്ലൊരാൾ വരുമ്പോൾ അവളുടെ കല്യാണം ഞാൻ നടത്തും, അതും എന്റെ മനസ്സിലുണ്ട്. അവളുടെ കുറച്ച് പണം എന്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്ത് ചെലവാക്കിയിട്ടുണ്ടാവും. അതിന്റെ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് കൊടുത്താൽ തീരില്ലേ? തീരുമോ? തീരും, നല്ല ഉറപ്പാണ് അച്ഛന്. നീതിമാൻ സത്യവാനൊക്കെ ആണല്ലോ അച്ഛൻ, ആളുകൾ പറയുന്നതാണ്. തീരുമെന്ന് ഉള്ളിൽ നല്ല വിശ്വാസമുണ്ടോ അച്ഛന്? ആയുഷ്കാലത്തില് സൗഭാഗ്യം, ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴേ വരൂ. അത് കണ്ടില്ല എന്നടിച്ച് നടന്നാൽ മഹാലക്ഷ്മി പുറങ്കാലം കൊണ്ട് അടിക്കുന്ന അനുഭവ. അവള് നമ്മുടെ കുട്ടിയാ, നിനക്കൊരു നല്ല കാര്യം വരുമ്പം അവളും സന്തോഷിക്കല്ലേ വേണ്ട? ഒരു മനസ്താപവും വേണ്ടാന്ന് ഞാൻ അവളോട് പറഞ്ഞോളാം. നീ അതാലോചിച്ച് മനസ്സ് പൊന്നാക്കേണ്ട കാര്യമില്ല. ഞാൻ ബാലേന്ദ്രന് വാക്ക് കൊടുത്തു രാജ, എന്റെ ആയുസില് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റി നടന്നിട്ടില്ല. മകളെ കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ അയാളെന്നെ പിരിച്ചോടൊന്നുമില്ല, ആ പേടി വേണ്ട. ആ പേടിയില്ല, പക്ഷേ ബാലേന്ദ്രന് മുമ്പ് പോയി വാക്ക് പറഞ്ഞതൊക്കെ തെറ്റ് എന്ന് ഞാൻ വീണ്ടും പറയണ്ടേ? വ്യവസ്ഥയില്ലാത്ത വാക്ക് പറയുന്നവനാണ് മാധവ മാഷെന്ന് ആളുകൾ പറയാനിട വന്നാൽ എനിക്കിനി ഈ ഒറ്റാം തടിയും വെച്ച് എത്ര കാലം? പിന്നാലെ പോകേണ്ടവൾ മുമ്പേ പോയി. അങ്ങനെ ഒരു നാണക്കേടിനിട വന്നാൽ ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാനൊരു കഷ്ടം കയറി ചെലവാക്കും. മാധവ മാഷ് വെറും വാക്ക് പറയില്ല, സ്വന്തം മകനോടായാൽ കൂടി.